ഹലോ, അപ്പൊ നമ്മുടെ അടുക്കളയിൽ സ്ഥിരം കാണാറുള്ള ആളാണല്ലേ ഇത്? അപ്പൊ എക്സോ ഡിഷ് വാഷ് ബാറിന്റെ ബോക്സുകളാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ സോപ്പ് മറ്റൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതിൻ്റെ ബോക്സ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫ്ലെക്സ് ക്യൂബ് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. താഴത്തെ ഭാഗത്തായിട്ട് ചെറുതിന് വേണ്ടിയിട്ട് ഞാൻ ഹാപ്പി ജാമിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ വൈറ്റ് ബേസ് കോട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രിൻ്റൊക്കെ ഒന്ന് മാഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വാൾപുട്ടിയില്ലേ, അത് കുറച്ചും ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മെഹന്തി സെറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കവറിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മെഹന്തി ഇടും പോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഞാനൊരു പീകോക്കിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വാൾപുട്ടി ഇല്ലെങ്കിൽ നമുക്ക് 3D ഔട്ട്ലൈനർ ഉപയോഗിക്കാം കേട്ടോ. പിന്നീട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം റെഡാണ് എടുത്തിട്ടുള്ളത്, അത് ഇതേപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലായിട്ട് ഓറഞ്ച്, യെല്ലോ എന്നീ ഷെയ്ഡ്സാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം മിഡിൽ പോർഷനിൽ നമ്മൾ ആ പീകോക്കിൻ്റെ ഡിസൈൻ ചെയ്തിട്ടില്ലേ, അവിടേക്ക് ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സാണ് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം മിററാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ കട്ട് മിറേഴ്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. പല സൈസിലും പല ഷേപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് CD ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ദേ ഇതേപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പേൾസും കൂടെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സിനൊക്കെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന പേൾസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ മൂന്ന് സ്ഥലത്തായിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു വാൾ ഡെക്കർ റെഡി ആവുന്നതാണ്. പിന്നെ ഞാനൊരു കമ്പി ഉപയോഗിച്ചിട്ടൊരു കൊളുത്തും കൂടി ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, അടുത്ത വീഡിയോയിലൂടെ കാണാമേ.